നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറെ പരിചയമുള്ള ഒരു സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പേര എന്ന സസ്യമാണ്. മെർട്ടേസി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് പേര. സിഡിയം ജനുസിൽപ്പെട്ട സസ്യങ്ങളെയാണ് പൊതുവെ പേര എന്ന് പറയാറുള്ളത്. ഇതിൽ 100 ഉഷ്ണമേഖലാ കുറ്റിച്ചെടികളും മരങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ട്രോപ്പിക്കൽ ആപ്പിൾ എന്നാണ് പേരയുടെ ഫലമായ പേരയ്ക്കയെ വിശേഷിപ്പിക്കുന്നത്. താരതമ്യേന വില കുറഞ്ഞ പേരയ്ക്ക പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്നത് കൊണ്ട് ഡോക്ടറെ അകറ്റി നിർത്താമെന്നത് ഇംഗ്ലീഷുകാരൻ്റെ പ്രസിദ്ധമായ പഴഞ്ചൊല്ലാണല്ലോ. എന്നാൽ ഇത് കുറച്ചുകൂടി ചേരുക പേരയ്ക്കയുടെ കാര്യത്തിലാണ്. കാരണം എന്തെന്നാൽ ആപ്പിളിൻ്റെ എല്ലാ ഗുണമേന്മയുള്ളതും അതിലേറെ പ്രയോജനകരവും ഔഷധപ്രദവുമാണ് പേരയ്ക്ക. പേര എന്ന സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ കൊണ്ട് വീട്ടുമുറ്റത്തെ വൈദ്യൻ എന്ന് പൊതുവെ പറയാറുണ്ട്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിഡിയം ഗുവാജവ എന്നുള്ളതാണ്. മലയാളത്തിൽ ഈ സസ്യത്തെ പേര എന്നും ഫലത്തെ പേരയ്ക്ക എന്നും ആണ് അറിയപ്പെടുന്നത്. തമിഴ് ബന്ധമുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ കൊയ്യക്ക എന്നും വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഗുവ എന്നാണ് വിളിക്കുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ അമൃതഫലം പെരള എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ അമൃത എന്നാണ് വിളിക്കുക. കന്നഡ ഭാഷയിൽ പെരലെ എന്നും സീബ എന്നും സീബി എന്നും ഒക്കെ വിളിക്കാറുണ്ട്. തെലുങ്ക് ഭാഷയിൽ ഇത് കൊയ്യാപ്പാണ്ടു എന്നാണ് വിളിക്കുന്നത്. തമിഴിൽ ഇതിനെ കൊയ്യ ചകപ്പ് കൊയ്യ എന്നൊക്കെ വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. മെക്സിക്കോ, മധ്യ അമേരിക്ക, തെക്കേ അമേരിക്ക, കരീബിയൻ്റെ ഭാഗങ്ങൾ, വടക്കേ അമേരിക്കയുടെ ഭാഗങ്ങൾ എന്നീ സ്ഥലങ്ങളിലാണ് പേരയുടെ ആദിമ സ്ഥലം എന്ന് കരുതപ്പെടുന്നു. ഇന്ന് ഉഷ്ണമേഖലയിൽ മിക്കയിടങ്ങളിലും ഉപോഷ്ണമേഖലയിൽ ചിലയിടങ്ങളിലും പേര കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും പേര വളരുന്നുണ്ട്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പേര കൃഷി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1500 വരെ ഉയരത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ വരെ ഈ സസ്യം നന്നായിട്ട് വളരുന്നതാണ്. ഇതിൻ്റെ രൂപവരണം നോക്കാം. ചെറുമരത്തിൻ്റെ പ്രകൃതിയിൽ വളരുന്ന പേര ഏതാണ്ട് 10 മുതൽ 12 മീറ്റർ വരെ ഉയരം വയ്ക്കാറുണ്ട്. നിറയെ ശാഖകളും ഉപശാഖകളുമായി പടർന്നു പന്തലിച്ച് വളരുന്ന സ്വഭാവമാണ്. കമ്പുകൾ വളരെ ബലമുള്ളവയാണ്. ശാഖകളുടെയും തായ്തടിയുടെയും പുറംഭാഗത്തിന് നല്ല മിനുസമാണ്. ചിലപ്പോഴൊക്കെ ഇവ ശൽക്കങ്ങൾ പോലെ പൊഴിക്കുന്നത് കാണാൻ സാധിക്കും. പൂക്കൾ വെളുത്തതും സുഗന്ധികളുമാണ്. പൂക്കളുടെ നടുവിൽ നിറയെ നീളമുള്ള കേസരങ്ങൾ കാണാം. പൂക്കൾ ഒറ്റയ്ക്കും ചിലപ്പോൾ കൂട്ടമായും ഒക്കെ കാണാം. വിത്തിലൂടെയും എയർ ലെയറിങ്ങിലൂടെയും ഇതിന് തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഇനങ്ങളെ നോക്കാം. പേരയിൽ ധാരാളം ഇനങ്ങളുണ്ട്. ഏറ്റവും അധികം കാണപ്പെടുന്നതും പേര എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നതുമായ സ്പീഷീസ് ആപ്പിൾ പേരയാണ്. അലഹബാദ് സഫേദയാണ് പേരയിലെ ഏറ്റവും പ്രസിദ്ധമായ ഇനം. ഉരുണ്ട ഇടത്തരം വലിപ്പമുള്ള ഈ അലഹബാദ് സഫേദയുടെ മജ്ജയ്ക്ക് വെള്ളനിറവും നല്ല രുചിയും ഉണ്ടാകും. ലക്നൗ 49 എന്ന ഒരു ഇനമുണ്ട്. ഇതും സഫേദ പോലെ തന്നെയുള്ള ഒരു ഇനമാണ്. ചിറ്റിതർ എന്ന് പറയുന്ന ഒരു ഇനമാണ് ഉണ്ട്. അത് ഗോളാകൃതിയിലുള്ള പഴത്തിൽ പുറമെ ചുവന്ന കൊത്തുകൾ കാണപ്പെടുന്നു. കുരുവില്ലാത്ത സീഡ്ലെസ് ഉണ്ട്. ചുവന്ന കാമ്പുള്ള റെഡ് ഫ്ലഷ് ഉണ്ട്. അർക്ക മൃദുല എന്ന് പറയുന്ന ഇനമുണ്ട്. അർക്ക അമൂല്യ എന്ന് പറയുന്ന ഇനമുണ്ട്. ആപ്പിൾ കളേഡ് എന്ന് പറയുന്ന ഇനമുണ്ട്. പിയർ ഷേപ്ഡ് എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. കിലോപേര എന്ന് പറയുന്ന ഇനമുണ്ട്. മുന്തിരിപ്പേരയുണ്ട്. അങ്ങനെ ഒട്ടേറെ വിവിധ ഇനങ്ങൾ പ്രചാരത്തിലുണ്ട്. പേരയിൽ ഇപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള മികച്ച ഇനങ്ങൾ സംഘരണത്തിലൂടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊതുവായ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പേരയില കൊണ്ടുള്ള ചായ തെക്കേ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും വർഷങ്ങളായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ഈ ചായ തയ്യാറാക്കാൻ പേരയിലയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചും ഇട്ട് വെള്ളം തിളപ്പിക്കുക. അത് ചൂടോടുകൂടിയോ തണുപ്പിച്ചോ കുടിക്കാവുന്നതാണ്. മൂത്തുപഴുത്ത പേരയ്ക്ക നേരിട്ട് നമുക്ക് ഭക്ഷണമാണ്. പേരയ്ക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ തൊലി ഒരിക്കലും കളയരുത്. നല്ലതുപോലെ വിളഞ്ഞ് പഴുത്ത് ഇളം മഞ്ഞ നിറത്തിലുള്ള പേരയ്ക്ക ആണ് ഏറ്റവും നല്ലത്. ദിവസം 1-2 ഒക്കെ ആർക്കും കഴിക്കാവുന്നതാണ്. അധികം പഴുത്താൽ വിറ്റാമിൻ സി കുറയാനായിട്ട് സാധ്യതയുണ്ട്.
നന്നായി കഴുകി തുടച്ചു തിന്നാം. വേവിക്കാതെയും കുരുകളയാതെയും പേരയ്ക്ക ഒരു പ്രശ്നമില്ലാതെ കഴിക്കാവുന്നതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് സലാഡുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. പേരയ്ക്ക വേവിച്ച് അതിൽ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുള്ള ഭക്ഷ്യവിഭവങ്ങൾ വിദേശ നാടുകളിൽ പ്രചാരത്തിലുണ്ട്. ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. വിവിധതരം ശീതളപാനീയങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പേരയ്ക്ക ഉപയോഗിക്കാറുണ്ട്. ഒരുപിടി പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം ആറിയ ശേഷം അല്പം ഉപ്പുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന ഏതൊരു മൗത്ത് വാഷിനോടും കിടപിടിക്കുന്ന മൗത്ത് വാഷ് ഉണ്ടാക്കാൻ പറ്റും. വിശ്വാസവും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. പേരയ്ക്ക് നെഗറ്റീവ് എനർജിയെ കളയാനായിട്ടുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രലോകം പൊതുവെ വിലയിരുത്തുന്നുണ്ട്. കിഴക്ക് ദിക്കിലും പടിഞ്ഞാറ് ദിക്കിലും പേരാമരം നടുന്നതാണ് ഉചിതമെന്ന് വാസ്തുവിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. ഇതിനകത്ത് പഞ്ചസാര, നാരുകൾ, കൊഴുപ്പ്, മാംസ്യം, ജീവകം സി, ജീവകം ബി, ജീവകം എ, ബീറ്റാ കരോട്ടിൻ, ലൂട്ടിൻ, ക്രിപ്റ്റോസാന്തിൻ, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, കാൽസ്യം, ലൈക്കോപ്പിൻ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. വേരു മുതൽ ഇല വരെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് പേരമരം. ഒരു വാഴപ്പഴം കഴിക്കുന്നതിന് തുല്യമാണ് ഒരു പേരയ്ക്ക. 4 ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമാണ് ഒരു പേരയ്ക്ക. നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പേരയ്ക്കയിലുണ്ട്. രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ കഴിയുന്ന പൊട്ടാസ്യം പേരയ്ക്കയിലുണ്ട്. ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് സംരക്ഷിച്ച് നിർത്തുന്ന ഉള്ള കഴിവ് പേരയ്ക്കയ്ക്കുണ്ട്. അണുബാധ തടയുന്നതിനും പേരയ്ക്ക വളരെ ഗുണം ചെയ്യുന്നുണ്ട്. പേരയ്ക്കയിലുള്ള ലൈസോപ്പിൻ, കൊർസിറ്റിൻ, വിറ്റാമിൻ സി, മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയും പേര ഇലയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ലൈക്കോപ്പിനുകളുടെ ഉയർന്ന സാന്നിധ്യവും ക്യാൻസർ സാധ്യതകളെ കുറയ്ക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്തനാർബുദം, മൂത്രസഞ്ചി അർബുദം, വയലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവ പ്രതിരോധിച്ച് നിർത്താൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. പേരയ്ക്ക കഴിച്ചാൽ വൃക്കയിൽ കല്ലുണ്ടാകുന്നതിനുള്ള സാധ്യത കുറയുന്നതാണ്. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ പേരയ്ക്ക കഴിയും. ഗർഭാശയ സ്തനാർബുദ ക്യാൻസറുകളൊക്കെ മാറ്റും. നാര് ധാരാളം അടങ്ങിയിട്ടുള്ള പഴമാണ് പേരയ്ക്ക. ഡയബറ്റിക്കിനെ തടയാൻ ഇത് വളരെ ഗുണകരമാണ്. പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും അളവ് തുല്യമാക്കി നിർത്താൻ പേരയ്ക്കയ്ക്ക് കഴിയും. കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ പേരയ്ക്കയ്ക്ക് കഴിയും. ഹൃദയത്തെ സാരമായി ബാധിക്കുന്ന രോഗത്തെ തടയാൻ പറ്റും. നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കാൻ പേരയ്ക്കയ്ക്ക് കഴിവുണ്ട്. ക്യാരറ്റിന് തുല്യമാണ് പേരയ്ക്കയിലെ വിറ്റാമിൻ എയുടെ അളവ്. വിറ്റാമിൻ എ പ്രദാനം ചെയ്യുന്നതുകൊണ്ട് കാഴ്ചശക്തിക്ക് വളരെ ഗുണകരമാണ്. കാഴ്ച മങ്ങുന്നത് തടയാനും കഴിയും. ഗർഭിണികൾ പേരയ്ക്ക കഴിക്കുന്ന നവജാത ശിശുവിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കുഞ്ഞിന് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട താളപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും തടയാനും ഒക്കെ പേരയ്ക്ക ഗർഭിണികൾ കഴിക്കുന്നത് സഹായകരമാകും. പേരയ്ക്കയും ഇലയും പല്ലുവേദനയ്ക്കുള്ള ഔഷധമാണ്. മസിൽ വേദനയുള്ളവർക്ക് പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. വേദനയ്ക്ക് ശമനം ഉണ്ടാവും. ഞരമ്പുകളും മസിലുകളും സംരക്ഷിക്കാൻ പേരയ്ക്ക കഴിയും. പേരയ്ക്കയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ B3, B6 എന്നിവ രക്തചംക്രമണത്തെ പരിപോഷിപ്പിക്കുന്നതാണ്. ഇത് തലച്ചോറിന് ഗുണം ചെയ്യും. പേരയ്ക്ക കഴിക്കുന്നവർക്ക് പൊണ്ണത്തടി കുറയ്ക്കാൻ പറ്റും. പേരയ്ക്കയുടെ ഇലയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സിയും ഇരുമ്പ് സത്തും പകർച്ചവ്യാധികളെ തടയുന്നതാണ്. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതാണ്. ദഹനേന്ദ്രിയങ്ങൾക്ക് നല്ലതാണ്. വയറ്റിലെ വിരകളെ പുറന്തള്ളാൻ പേരയ്ക്ക നല്ലതാണ്. പേരയിലയുടെ ചായയിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മെക്സിക്കോയിലും തെക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലുമൊക്കെ പേരയിലകൾ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1, പല്ലുവേദന, മോണരോഗങ്ങൾ, വായിനാറ്റം എന്നിവയെ അകറ്റാൻ പേരയുടെ 1-2 തളിരില ദിവസവും 2 വായിലിട്ട് ചവച്ചാൽ മതിയാകുന്നതാണ്. 2, ദന്തരോഗങ്ങളെ അകറ്റി നിർത്താൻ പേരയുടെ ഇലകളിട്ട് തിളപ്പിച്ച വെള്ളം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. 3, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഉണക്കിപ്പൊടിച്ച പേരയില യുടെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. 4, പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിസാരം, വയറുവേദന എന്നിവ കുറയ്ക്കാൻ നല്ലതാണ്. 5, കാഴ്ചക്കുറവ്, നിശാന്തത എന്നിവയ്ക്ക് പേരയ്ക്ക കഴിക്കുകയും പേരയില ഇട്ട് വെന്ത വെള്ളം കുടിക്കുകയും ചെയ്താൽ
ഗുണകരമാകും. ആറ് ശരീരഭാരം കുറയ്ക്കാൻ കുറച്ചു കാലം പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിവെള്ളമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം ചെയ്യുന്നു. ഏഴ് ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നിവ ഉള്ളപ്പോൾ പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് ചൂടോടുകൂടി കുറച്ച് പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ ആശ്വാസം ലഭിക്കുന്നതാണ്. എട്ട് മുടി കൊഴിച്ചിലിനും മുടിക്ക് കനക്കുറവ് ഉള്ളപ്പോഴും പേരയിലകൾ തിളപ്പിച്ച വെള്ളം കൊണ്ട് ചൂടാറിയ ശേഷം തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഒമ്പത് ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനും മുഖക്കുരുവിൻ്റെ പാടുകൾ ഒഴിവാക്കാനും പേരയിലകൾ ഉണക്കിപ്പൊടിച്ചത് പേസ്റ്റാക്കി പാടുകളിൽ പുരട്ടുന്നത് നല്ലതാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ കഴുകി കളയണം. പത്ത് വിളർച്ച, നിശാന്തത എന്നിവയ്ക്ക് പേരയ്ക്ക പഴം കഴിക്കുന്നത് പരിഹാരമാകും. പതിനൊന്ന് വയറുവേദന, വായുകോപം എന്നിവ ശമിക്കാൻ വേണ്ടി പേരയ്ക്കയുടെ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പന്ത്രണ്ട് കൊളസ്ട്രോൾ, ഉയർന്ന രക്തമർദ്ദം എന്നിവയുടെ നിയന്ത്രണത്തിന് ദിവസവും ഓരോ പേരയ്ക്ക് കഴിക്കുന്നതും പേര ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഗുണകരമാകും. പതിമൂന്ന് ഗർഭിണികൾ പേരയ്ക്ക കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും മുലപ്പാൽ വർദ്ധിക്കുന്നതിനും ഉപകരിക്കും. പതിനാല് പേരയില കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആസ്മ കുറയുന്നതാണ്. പതിനഞ്ച് വൈകാരിക തന്തുക്കളിലെ, അതായത് സംവേദന നാടികളിലെ തകരാറുകൾ പരിഹരിക്കാൻ പേരയില കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. പതിനാറ് അധികമായി വയറിളകുന്നവർ ഇളയ പേരയ്ക്ക, അതായത് ചെറിയ പേരയ്ക്ക, മൂപ്പത്താത്ത പേരയ്ക്ക കുരുവോടുകൂടി കടിച്ചു ചവച്ച് ഇറക്കിയാൽ ശമനമുണ്ടാകും. പതിനേഴ് ഭക്ഷണത്തിന് ശേഷം പേരയില തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. പതിനെട്ട് പേരയിലയും ഇഞ്ചിയും ഇട്ട് തിളപ്പിച്ച ചായ 8 ആഴ്ചകൾ പതിവായി കുടിക്കുന്നത് വഴി LDL കൊളസ്ട്രോളിൻ്റെ നില കുറയ്ക്കാൻ സാധിക്കും. പത്തൊൻപത് പേരയില തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നാഡീഞരമ്പുകളെ ശാന്തമാക്കി മനസ്സിന് ശാന്തത പകർന്ന് ഉറക്കം മെച്ചപ്പെടുത്തും. ഇരുപത് ഒരു കപ്പ് വെള്ളത്തിൽ പേരയിലയും അതിൻ്റെ വേരും ചേർത്ത് തിളപ്പിച്ചെടുത്ത ശേഷം ഇളം ചൂടോടുകൂടി വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വയറ്റിലെ പ്രശ്നങ്ങളെല്ലാം തന്നെയും പരിഹരിക്കപ്പെടും, പ്രത്യേകിച്ച് വയറിളക്കവും ഗ്യാസ് ട്രബിളും ഒക്കെ. ഇരുപത്തൊന്ന് പേരയിലയും കുരുമുളക് പൊടിയും തുളസി ഇലയും തിളപ്പിച്ച കഷായം സേവിക്കുന്നത് ചുമ, ജലദോഷം, തൊണ്ടവേദന എന്നിവ ഒഴിവാക്കാൻ സഹായിക്കും. ഇരുപത്തിരണ്ട് പേരയിലകൾ ഉണക്കിപ്പൊടിച്ചെടുത്ത് പേസ്റ്റാക്കി മോണയിലും പല്ലിലും ഒക്കെ പുരട്ടാം. പല്ലുവേദന, മോണയിലെ നീർവീക്കം, ഓറൽ അൾസർ എന്നിവയ്ക്കുള്ള മികച്ച നാട്ടുവൈദ്യമായിട്ട് അതിനുപയോഗിക്കാവുന്നതാണ്. ഇരുപത്തിമൂന്ന് കുടവയർ ചുരുക്കാനും ശരീരഭാരം കുറയ്ക്കാനും പേരയിലകൾ ചേർത്ത ചായയോ ജ്യൂസോ പതിവായി കുടിക്കുന്നത് ഗുണപ്രദമാണ്. ഇരുപത്തിനാല് പേര ഇലകളുടെ കഷായം മുഖത്ത് പുരട്ടുന്നത് വഴി മുഖത്തെ പേശികൾ ശക്തമാക്കാൻ വളരെ നന്നായിരിക്കും. ഇരുപത്തഞ്ച് മുടി കൊഴിച്ചിൽ ഉണ്ടായാൽ പേരയിലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് തലോട്ടിയിൽ മസാജ് ചെയ്യാം. തലോട്ടിയിൽ പ്രയോഗിക്കുന്നതിന് മുമ്പ് ഈ മിശ്രിതം തണുപ്പിച്ചെടുക്കണം. ഇരുപത്താറ് പേരയില ജ്യൂസ് അടിച്ച് വായ കഴുകുന്നത് മോണ രോഗത്തെ തടയാൻ നല്ലതാണ്. ഇരുപത്തേഴ് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയോ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നിന്നുള്ള ആവി പിടിക്കുകയോ ചെയ്താൽ കഫക്കെട്ടിന് ആശ്വാസമുണ്ടാകും. ഇരുപത്തെട്ട് പഴുത്ത പേരയ്ക്കയുടെ നീരെടുത്ത് പാലിൽ കലർത്തി ഉപയോഗിച്ചാൽ നല്ലൊരു അയൺ ടോണിക്കിൻ്റെ ഫലം ചെയ്യും. ഇത് നിത്യവും ഒരു ഗ്ലാസ് കുടിക്കുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. ഇരുപത്തൊൻപത് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായാൽ പേരയുടെ ഇളം കൂമ്പോ തളിരിലകളോ എടുത്ത് അരച്ച് കുഴമ്പുണ്ടാക്കി പുരട്ടിക്കഴിഞ്ഞാൽ വ്രണം പെട്ടെന്ന് തന്നെ കരിഞ്ഞുണങ്ങുന്നതാണ്. ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം. മെക്സിക്കോ, മധ്യ അമേരിക്ക, തെക്കേ അമേരിക്ക, കരീബിയൻ്റെ ഭാഗങ്ങൾ, വടക്കേ അമേരിക്കയുടെ ഭാഗങ്ങൾ എന്നീ സ്ഥലങ്ങളിലാണ് പേര ആദ്യമായി കാണപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. മെക്സിക്കോ പേരയുടെ ജന്മദേശമായിട്ടാണ് പരിഗണിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് പേര ഇന്ത്യയിലെത്തുന്നത്. ഒരു പക്ഷേ പോർട്ടുഗീസുകാരായിരിക്കണം പേര നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് എന്ന് കരുതുന്നു. കാരണം പിയർ എന്നതിൻ്റെ പോർച്ചുഗീസ് ഉച്ചാരണമായ പേര എന്ന വാക്കിൽ നിന്നാണ് മലയാളത്തിലെ പേര എന്ന ഉച്ചാരണം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയിലെത്തിയ പേര, 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ പേര വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലാകെ വ്യാപിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൃഷി ആയിട്ടുള്ള കാര്യങ്ങളെ നോക്കാം. വാണിജ്യപരമായി വളരെ പ്രധാനപ്പെട്ട വിളയാണ് പേര.
പ്രതികൂല സാഹചര്യങ്ങളെ ചെറുത്തു നിൽക്കുവാനുള്ള കഴിവും ഉയർന്ന ഉൽപാദനക്ഷമതയും പഴങ്ങളുടെ ഗുണമേന്മയും പേരകൃഷിക്ക് നല്ല പ്രചാരം നേടിക്കൊടുത്തു. നമ്മുടെ മണ്ണും കാലാവസ്ഥയും മറ്റ് സാഹചര്യങ്ങളുമെല്ലാം പൊതുവെ പേരകൃഷിക്ക് അനുയോജ്യമാണ്. കാര്യമായ വളപ്രയോഗമില്ലാതെ സമൃദ്ധമായി ഫലം തരുന്ന മരമാണ് പേര. ആവശ്യമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നടാൻ. വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശത്ത് പേരകൃഷിക്ക് അത്ര അനുയോജ്യമല്ല. മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ കായകൾക്ക് രുചി കുറയുമെന്നതുകൊണ്ട് മഴ കുറവുള്ള പ്രദേശങ്ങളിലാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ നല്ലത്. 3 അടി വീതം ആഴവും നീളവും വീതിയുമുള്ള കുഴികളെടുക്കണം. അതിൽ മേൽമണ്ണും ചാണകവും ഒക്കെ ചേർത്ത മിശ്രിതം കൊണ്ട് കുഴി നിറയ്ക്കുക. കുഴിയുടെ നടുവിൽ തൈ നട്ട് ആവശ്യമെങ്കിൽ താങ്ങ് നൽകണം. മണ്ണിൽ ഈർപ്പം നിലനിർത്താനായി ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾ കൊണ്ട് പുതയിടണം. ജൂൺ ജൂലൈ മാസങ്ങളാണ് തൈകൾ നടുവാൻ ഏറ്റവും പറ്റിയ സമയം. വിത്തിലൂടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും ഇത്തരം തൈകൾ കായ്ക്കാൻ കാലതാമസം എടുക്കുമെന്ന് മാത്രമല്ല മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങൾ നിലനിർത്തില്ല എന്ന ദോഷവുമുണ്ട്. അതിനാൽ എയർ ലെയറിംഗ് രീതിയാണ് മികച്ച ഇനങ്ങളിൽ നിന്നും തൈകൾ കൂടുതലായും ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. ഇപ്രകാരം ഉൽപ്പാദിപ്പിച്ച തൈകൾ നട്ട് അടുത്ത വർഷം തന്നെ കായ്ക്കും എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ 2-3 വർഷത്തെ വളർച്ച എത്തിയാൽ മാത്രം കായ്ക്കാൻ അനുവദിക്കുന്നതാണ് കൂടുതൽ ചെടിക്ക് ആരോഗ്യകരമായിട്ടുള്ളത്. ചെടിയുടെ ആകൃതി രൂപപ്പെടുന്നതിന് പ്രൂണിംഗ് കൊണ്ട് സാധിക്കുന്നതാണ്. ശാഖകൾ വെട്ടി നിർത്തി ചെടിയുടെ രൂപഘടന നിലനിർത്തുക. കായ്കൾ പറിച്ചെടുക്കുന്നതോടൊപ്പം ലഘുവായ പ്രൂണിംഗ് നടത്തുന്നത് പുതിയ തളിരുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും അതുവഴി കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്യും. എല്ലാ വർഷവും കമ്പോസ്റ്റ്, കാലിവളം, പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ വളമായി നൽകുന്നത് ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും മികച്ച വിളവ് ലഭിക്കുന്നതിനും സഹായിക്കും. മഴക്കാലത്ത് കുമിൾ രോഗമായ കായ്ചീയൽ രോഗം, ശിഖരങ്ങൾ ഉണങ്ങുന്ന കുമിൾ രോഗമായ വാട്ടരോഗം, ഫലത്തിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന പഴയീച്ച, വിവിധതരം കീടങ്ങൾ, ഇവയെല്ലാം പേരകൃഷിയുടെ പ്രശ്നങ്ങളും ശത്രുക്കളുമൊക്കെയാണ്. കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം. നൊമ്പരത്തിപ്പൂവ് എന്ന സിനിമയിൽ ONV കുറിപ്പ് എഴുതി, MG രാധാകൃഷ്ണൻ സംഗീതം നൽകി, KS ചിത്ര ആലപിച്ച ഒരു ഗാനം ആരംഭിക്കുന്നത് പേര് പേരയ്ക്ക നാള് നാരങ്ങ, പേരയ്ക്കാക്കുട്ടിക്ക് നാരങ്ങാക്കവിളിലൊരുമ്മ എന്നാണ്. ഈ പേരയ്ക്ക നമുക്കൊക്കെ വളരെ പരിചയമുള്ള സാധനമാണ്. പേര മരത്തെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു. ഇതിന് ദോഷഫലങ്ങൾ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.